കുട്ടിയാണ് വിഷയം. ചെറിയ കുട്ടിയല്ല, ഒരു വലിയ കുട്ടി തന്നെ. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരള ഘടകത്തിലെ നേതാക്കൾക്ക് തലവേദനയാകുമെന്ന് ഉറപ്പുള്ള ഒരു കുട്ടി. കാലുമാറ്റത്തിന് പേരുകേട്ട അവസരവാദിയായ കുട്ടിയെ രണ്ട് കൈയും നീട്ടിയാണ് പാർട്ടി സ്വീകരിച്ചത്. സ്വീകരിച്ചെന്ന് മാത്രമല്ല, വന്ന പാടെ പിടിച്ച് അഖിലേന്ത്യാ നേതാവുമാക്കി. അതും നഡ്ഡയ്ക്ക് തൊട്ട് താഴെ. കുട്ടിയെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആക്കാൻ വി മുരളീധരനും കെ സുരേന്ദ്രനും ദേശീയ നേതൃത്വത്തിന് മുന്നിൽ നിരത്താൻ കാരണങ്ങൾ അനവധിയായിരുന്നു. ന്യൂനപക്ഷത്തിന്റെ വോട്ട് മുഴുവൻ ബി ജെ പിയിലേക്ക് ഒലിച്ചെത്തുമെന്നായിരുന്നു ഇവരുടെ വാദം. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണല്ലോ ഈ കുട്ടി. കുട്ടിയെ പോലൊരു രാഷ്ട്രീയ നേതാവിനെ കിട്ടാൻ ബി ജെ പിക്കാർ ഇനി ഒരുപാട് പാടുപെടേണ്ടി വരും. അതുകൊണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒന്നും ആക്കിയ പോരാ, ദേശീയ വൈസ് പ്രസിഡന്റ് തന്നെ ആക്കണമെന്ന് മുരളീധരനും സുരേന്ദ്രനും തീരുമാനിച്ചു. കൊടിയും പിടിച്ച് മുദ്രാവാക്യവും വിളിച്ച് പാർട്ടിക്ക് വേണ്ടി തൊണ്ടകീറി അലറിയ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ളവർ ഗോപി. കാത്തിരുന്ന മാമ്പഴം കുട്ടി കൊത്തിക്കൊണ്ടുപോയി എന്ന് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ളവരെ നോക്കി പലരും പരിഹസിച്ചു. കുട്ടിക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ഇവരൊക്കെയും രംഗത്ത് വന്നു. എന്താണ് യോഗ്യത എന്ന് പോലും പലരും ചോദിച്ചു. മുരളീധരനും സുരേന്ദ്രനും കേട്ട ഭാവം നടിച്ചില്ല. ഇനി പക്ഷേ അങ്ങനെയല്ല, അടിക്ക് ശക്തി കൂട്ടാം. കുട്ടിക്ക് മാത്രമല്ല, സി ബി ഐ അന്വേഷണം മുരളീധരനും സുരേന്ദ്രനും തലവേദനയാകുമെന്ന് ഉറപ്പാണ്. നമുക്കൊന്ന് റീവൈൻഡ് ചെയ്താലോ, ഒരു അഞ്ചാറ് വർഷം പുറകോട്ട് പോവാം. ഒരു കാര്യം നമുക്ക് ഓർമ്മയുണ്ടാവും, ചാനലായ ചാനൽ മുഴുവൻ വന്നിരുന്ന് കൈരേഖ കാട്ടി സോളാർ രേഖ കയ്യിലുണ്ടെന്ന് പറഞ്ഞ സുരേന്ദ്രനെ. ഉമ്മൻചാണ്ടിക്കെതിരെയും അന്നത്തെ മന്ത്രിമാർക്കെതിരെയും ആരോപണങ്ങളോടാരോപണങ്ങളായിരുന്നു. എന്തിന്, ഈ അടുത്ത കാലം വരെ എൽ ഡി എഫ് യു ഡി എഫ് കൂട്ടുകെട്ടെന്നായിരുന്നു സുരേന്ദ്രന്റെ ഭാഷണം. എന്ത് പറഞ്ഞാലും സി ബി ഐ. എന്നാൽ സോളാർ കേസ് സി ബി ഐക്ക് വിടുമെന്ന് പറയുമ്പോൾ കരച്ചിലോട് കരച്ചിലും. സുരേന്ദ്രൻ മാത്രമല്ല, മുരളീധരനും. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെയാണ് ആരോപണം. യഥാർത്ഥത്തിൽ സി ബി ഐ അന്വേഷണം പ്രതിസന്ധിയിലാക്കുന്നത് ആരെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രാവിലെ ഉറക്കമുണരുമ്പോൾ മുതൽ സി ബി ഐ എന്ന് ജപിക്കുന്ന സുരേന്ദ്രനോളം പ്രതിസന്ധി മറ്റാർക്കുമില്ല. കേരളത്തിൽ യു ഡി എഫിനെ പോലെ തന്നെ ബി ജെ പിയും പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ സി ബി ഐ അന്വേഷണത്തെ നേരിടൂ. നിങ്ങളുടെ നേതാക്കളോട് പറഞ്ഞ് സി ബി ഐ അന്വേഷണം ഉറപ്പാക്കൂ, എന്നിട്ട് കേരളത്തിലേക്ക് വാ. അപ്പൊ എങ്ങനാ, സുരേന്ദ്രൻജി തന്നെ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുകയല്ലേ?